അങ്ങനെ ഒടുവിൽ ഞാൻ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. കാര്യം നാളെ ഞാൻ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. അതൊരു സത്യമാണ്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ശ്വാസം എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നു, പക്ഷേ അത് എത്ര നാളത്തേക്ക് ഒന്നൊരു നിശ്ചയവുമില്ല. ഇപ്പോഴെനിക്ക് ഭൂമിയെ കാണാൻ പറ്റുന്നു, അത് കാണാനുള്ള കാഴ്ച ശക്തിയുണ്ട്. കാറ്റിനെ അറിയാം, സൂര്യനെ സൂര്യപ്രകാശം അനുഭവിക്കാൻ പറ്റുന്നു, പൂക്കളെ നോക്കാൻ അറിയാം, പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നു. എല്ലാത്തിനും ഉപരി നന്നായി ശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയെ അനുഭവിക്കാൻ പറ്റുന്നു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഈ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പ്രകൃതിയിൽ ഈ ചുറ്റുപാടും കാണുന്നതൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു ശരീരവും കിട്ടിയ ഒരു ജീവിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അത് സത്യം മനസ്സിലായി വരുന്നു. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടായി ഒന്നും അറിയത്തില്ല. എൻ്റെ അച്ഛനും അമ്മയെ എവിടെ നിന്നുണ്ടായി, ആരാണത് സൃഷ്ടിച്ചതെന്നും തന്നെ അറിയില്ല. അതിനെപ്പറ്റി ചോദ്യം ചെയ്തും ചിന്തിച്ചും ഒക്കെ തളർന്നു. മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷകൾ ഇതൊക്കെ മതിയാക്കി നമ്മളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കാര്യം നമ്മുടെ ജീവൻ, ആ ജീവൻ ഈ ശ്വാസം നിലയ്ക്കുമ്പോൾ നമ്മളില്ല, ഈ ചുറ്റുമുള്ളതൊന്നും നമുക്ക് ഇതൊക്കെ തന്നെ അന്യമാവും നമുക്ക്. അപ്പോൾ ഉള്ള സമയത്ത് നമുക്കതൊക്കെ അനുഭവിക്കാം, ഈ ചുറ്റും കാണുന്നതൊക്കെ അനുഭവിച്ച് സന്തോഷമായിട്ടിരിക്കാം. ഈ ഒരു ശരീരം കിട്ടിയതിനും ശ്വസിക്കാൻ പറ്റിയതിനും, കാറ്റിൻ്റെ തണുപ്പ് ഏൽക്കാനും സൂര്യപ്രകാശം ഏൽക്കാനും ദാഹജലം കുടിക്കാനും ഒക്കെ ഇതെല്ലാം തന്നെ ഒരു നമുക്ക് നമ്മുടെ ശരീരത്തിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളല്ലേ. അതിനെ പരിപോഷിപ്പിക്കാനായി ആരോ ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മൾ എന്തോ ഉദ്ദേശത്താൽ, അദ്ദേഹത്തിൻ്റെ എന്തോ ഉദ്ദേശത്താൽ നമുക്ക് ഈ ജീവൻ തന്നു. നമുക്ക് നമ്മളോട് അദ്ദേഹം ഒന്നും ആവശ്യപ്പെടുന്നില്ല. സമാധാനമായിട്ട് നമുക്ക് ചേരുമ്പടി ഇവിടെ ജീവിക്കാൻ മാത്രമേ അവകാശം, യാതൊരു കണ്ടീഷനും ഇല്ലാതെയാണ് നമ്മളിവിടെ അയച്ചിരിക്കുന്നത്. ഉള്ളത് കൊണ്ട് അദ്ദേഹം തന്ന പൊരുളുകൾ ഉപയോഗിച്ച് സംതൃപ്തമായി നമുക്ക് ചേരുമ്പടി നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളത് ഉപയോഗപ്പെടുത്തി സമാധാനപരമായി സന്തോഷപരമായി ആർക്കും ജീവിക്കാം, എനിക്കും ജീവിക്കാം. അപ്പോൾ അതെല്ലാം വിസ്മരിച്ച് നമ്മൾ തിരിഞ്ഞ് ഒരു ഈ പാഴ്ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഒക്കെ വെച്ചൊരു ഇരുൾമുറിയിൽ അങ്ങനെ ഇരിക്കുന്നതിലും ഭേദം ഈ വെളിച്ചത്തെ നോക്കിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സത്യയുടെയായി ഞാൻ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു ഒടുവിൽ. താങ്ക് യു.